ടോപ്പിക്കിൽ ഇപ്പം തെളിഞ്ഞു. അതിപ്പം ഇവിടെ നിൽക്കട്ടെ, ഈ ടോപ്പിക്ക് അവിടെ നിൽക്കട്ടെ. ഈ ടോപ്പിക്കിൽ ഇസ്ലാമും അബ്രഹാമും തമ്മിൽ ബന്ധമൊന്നും ഇല്ലാന്നും അത് 600-കൾക്ക് ശേഷം ഈ ഖുറാനകത്തും ഹദീസിനകത്തും എഴുതപ്പെട്ടതും അവർ വിശ്വസിച്ചു വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫഹദ് വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് തെറ്റില്ല. ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നത് അന്ന് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് ബൈബിളിൽ കുറച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചു. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളിലോ? ആ ബൈബിൾ. വീണ്ടും ബൈബിളിൽ പിടിച്ചോ. ഒരു കള്ളക്കഥ എഴുതി വെച്ചിട്ട് അത് ആ കള്ളക്കഥ ബൈബിളിൽ ഇല്ലെന്ന് പറഞ്ഞ ബൈബിൾ കള്ളക്കഥയാവോ? മുൻ വേദഗ്രന്ഥം വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് എല്ലാവരും കൂടെ മൈക്ക് എടുക്കല്ലേ. എന്തോ ഇത് ബഹളമായിട്ട് മാറും. ഫഹദ്, ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾ എന്താ പറയുക, ഈ ഒരു കാര്യം ഫഹദ് ഇപ്പം, ഒരു മിനിറ്റ്, എ ബി ബ്രദർ ഒന്ന് മൈക്ക് മ്യൂട്ടിയോ. എ ബി, താങ്കളെ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഫഹദ് ഇപ്പം ഓൾറെഡി സംബന്ധിച്ച കാര്യം ഫഹദ് വീണ്ടും മാറ്റി പറയണം. അങ്ങനെയാണെങ്കിൽ ഫഹദ് ഖുറാനും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫഹദ് തെളിയിക്കണം എവിടൊക്കെയാണ് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ ബൈബിൾ ആരൊക്കെ എവിടൊക്കെ എഴുതി ചേർത്തു എന്നുള്ളത് ഫഹദ് ഇപ്പം ഇവിടെ തെളിയിച്ചാൽ ഈ പ്രശ്നം ഇവിടെ തീരും. അതിലേക്ക് പോണോ? ടൈറ്റിൽ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ അതിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഫഹദ് ഈ കള്ളക്കഥയും കൊണ്ട് ഫഹദ് ഇവിടെ വരില്ല. ഫഹദിന്റെ ഇബ്രാഹിമിനെയും ഫഹദിന്റെ ഖുർആനായിട്ട് ഫഹദ് അങ്ങ് പൊക്കോളാൻ ഞാൻ അവസരം തന്നല്ലേ. ഫഹദിന് വേണ്ട, വീണ്ടും ഫഹദ് ഇതിനകത്ത്. ഫഹദ് ഇപ്പം എന്താ മാറ്റി പറഞ്ഞു എന്നല്ല, ഫഹദ് ആദ്യം പറഞ്ഞത് ഇബ്രാഹിം വേറെയാണ്, അതങ്ങോട്ട് ഞങ്ങൾക്ക്. ഫഹദ് എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് രണ്ടും ഒന്നാണെങ്കിൽ വേണ്ടാന്ന് ഫഹദ് ഇവിടെ പറഞ്ഞു. രണ്ടും ഇബ്രാഹിം അബ്രാഹിമോ ഒന്നാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് ഫഹദ് പറഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ ഈ സ്പീക്കർ പാനലുള്ള എന്റെ കേട്ട തെറ്റാണെന്നൊന്ന് ചോദിക്കട്ടെ. ഒന്ന് മ്യൂട്ട് ചെയ്ത് ഫഹദ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഞാൻ കേട്ട തെറ്റാണെന്ന് അറിയണമല്ലോ. സൈമൺ ബ്രദർ മൗണ്ടൻ ബ്രദർ പോലെ തുടങ്ങിക്കോ. ഞാൻ കേട്ടതാണ് തെറ്റ്, ഫഹദ് ഇപ്പം പറഞ്ഞത്. മൗണ്ടൻ ബ്രദർ കേട്ടിരുന്നോ? എല്ലാരും കേട്ടിരുന്നു. ആ ഓക്കെ, അപ്പൊ എന്റെ തെറ്റല്ലാന്ന് ഇവിടെ തെളിഞ്ഞു. അതായത് രണ്ടും ഒന്നാണെങ്കിൽ ഞാൻ ചർച്ചയ്ക്കില്ലെന്നാ ഫഹദ് ഇവിടെ പറഞ്ഞത്. അങ്ങനല്ല ബ്രോ, അങ്ങനെയാണ് ഫഹദ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എല്ലാവരും കേട്ട കാര്യമാണ്. ഒരു മിനിറ്റ് ബ്രോ, ഞാൻ പറയട്ടെ. എ ബി, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഞാനാണ് പറയേണ്ടത്. അത് ഫഹദ് ഇപ്പൊ തൽക്കാലം ഇത് വിട്. ഫഹദ് വിട്, അടുത്ത ആളിലേക്ക് പോവാം. റിയാസ് ആണ് അടുത്തത്. റിയാസിലിട്ട് പോട്ടെ. ജോസഫ് ബ്രദർ അതിന് മുന്നേ ഉണ്ട്. ജോസഫ് ബ്രദറിന് എന്തെങ്കിലും പറയണ്ടോ? ഫഹദിനെ ആരാണ്ടൊക്കെ വിളിച്ചില്ലേ എവിടെയൊക്കെയോ? ഒന്ന് പോയിട്ട് വാറ്റല്ലേ. സമയല്ലേ ചെല്ലെ. അറിയില്ല എ ബി ആരാ. ഈ ടൈറ്റിലനുസരിച്ച് സംസാരിക്കാൻ കഴിയുള്ളോ? എ ബി ആരാ? കൊഴപ്പില്ല ബ്രദറെ, നമുക്കിപ്പം ഞാൻ കണ്ടിരുന്നു കിങ് ബ്രദറെ, ആ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. നമുക്ക് നമ്മളുടെ ക്രിസ്ത്യൻ ചർച്ചകൾക്ക് ക്രിസ്ത്യൻസ് ഉള്ളവർ ഉത്തരം പറയട്ടെ, അതല്ലേ നല്ലത്. ആരും തിപ്പോട്ടെ, നമുക്ക് എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തത് ജോസഫ് ബ്രദർ സംസാരിക്കും. ഞാൻ ചോദിക്കുന്നത് ടൈറ്റിലനുസരിച്ച് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ പാടുള്ളോ? ആ ടൈറ്റിലിനെ ബേസ് ചെയ്താണ് ചർച്ച പോകുന്നത്. ആണല്ലേ, അങ്ങനെയാണെങ്കില് ബൈബിളിൽ പറയുന്ന എബ്രാഹിമിന്റെ പിതാവും ഖുറാനിൽ പറയുന്ന എബ്രാഹിമിന്റെ പിതാവും രണ്ടും രണ്ടാള്. അപ്പൊ പിന്നെ ആ ചർച്ചയിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഇവരെ നമുക്കതൊന്ന് മനസ്സിലാക്കിച്ചെടുക്കണല്ലോ ജോസഫ്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഉള്ളത് ചോദിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഈ അറിയാമെങ്കിൽ പറഞ്ഞുതരാം. അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഈസാ നബി മറിയത്തിൽ എങ്ങനെ ഗർഭം ധരിച്ചു അതൊന്ന് പറഞ്ഞാ വലിയ വേണ്ട. അതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, പക്ഷെ അതിലേക്ക് പോകുന്നില്ല. അത് നേരെ ഡീവിയേറ്റ് ആയി പോകും. ആ ഓക്കെ, അതെ, നമുക്ക് ഈ ചർച്ചയിൽ തുടരണം ജോസഫ്. ജോസഫ് ഒന്നും വിചാരിക്കരുത്, ഈ ചർച്ച ബേസ് ചെയ്ത് പോകുന്നത് അന്വേഷിച്ചു. റിയാസ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോകും, കാരണം അല്ലെങ്കിൽ അദ്ദേഹം മൈക്ക് അൺമ്യൂട്ട് ചെയ്തോണ്ടിരിക്കും. എ ബി ബ്രദർ മുഴുവൻ പറയൂ, താങ്കളുടെ ഭാഗം പറയൂ. എ ബി ബ്രദർ സംസാരിക്കൂ. എനിക്കറിയാവുന്ന കാര്യമല്ലേ ഞാൻ പറയാം. അതിലിടക്ക് ആരും ഇടപെടരുത്. ഇടപെടുമ്പോൾ ഒരേ ആള് മാത്രം, അത് ഏതെങ്കിലും പക്ഷത്ത്.
ഇപ്പോ താങ്കൾ ഏത് പക്ഷത്താണ് ഉള്ള വ്യക്തിയാണ്? താങ്കൾ ഇസ്ലാം പക്ഷത്താണോ ക്രിസ്ത്യാനിയാണോ എന്തുവാണ് താങ്കൾ എന്ന് പറയോ. ഇപ്പൊ നിങ്ങള് നിങ്ങളെ പക്ഷം പറയാ, നിങ്ങൾ ഈ ബൈബിൾ നിങ്ങൾ വിശ്വസിക്കണ്ടല്ലോ. യെസ്, ഉണ്ട് ഉണ്ട് ഉണ്ട്. അതില് അബ്രഹാം ഇബ്രാഹിം ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബൈബിൾ അനുസരിച്ചിട്ട്? ഇല്ല, തോന്നില്ല. തോന്നില്ല. അപ്പൊ ആ ബൈബിളിലെ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ബൈബിളിൽ കുറിച്ചിട്ട കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഇബ്രാഹിമിനെ പറ്റി ബൈബിളിൽ ഇല്ല. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഇബ്രാഹിമിനെ പറ്റി ഖുറാനിലാണ് കുറിച്ചിട്ടുള്ളത്, അതും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രണ്ടും രണ്ടാളാണ്. നേരെ മറിച്ച് രണ്ടും ഒരാളാണെങ്കിൽ ഇത് അത് തെറ്റായിട്ട് വരും. മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ? ഓക്കെ, ആ ഓക്കെ. ഇനി ഇത് വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇനി ബൈബിൾ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. ഇപ്പൊ തന്നെ ഫഹദ് തന്നെ ലാസ്റ്റ് ആദ്യം ഞങ്ങളെല്ലാം പറഞ്ഞു ഒപ്പിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടത്. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ ഫഹദ് നേരെ പ്ലേറ്റ് തിരിച്ചു. കണ്ടതല്ലേ, ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എന്നെ പറയാൻ അനുവദിക്കാതെ എന്നെ ഇവിടെ നിന്നിട്ട് ഫഹദിന് അവസരം കൊടുത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം വിവരിക്കുമ്പോൾ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കുക. ഇപ്പൊ അബ്രഹാമിനെ പറ്റി ഖുർആൻ ബൈബിളിൽ നിന്നാണ് ഞാൻ അറിയാൻ ശ്രമിച്ചത്. അത് സത്യമാണ്. ആ സത്യത്തിൽ ഹാഗറ അതേപോലെ സാറ ഇങ്ങനെ രണ്ടിൽ കുട്ടികളുണ്ട്. സാറയിലുള്ള കുട്ടി രണ്ടാമതാണ് വന്നത്, ഹാഗറയിലാണ് ആദ്യം കുട്ടി ജനിച്ചത്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോ എന്താ പറയാ, ദാസിയായിരുന്നു ഹാഗറ. നേരെ മറിച്ച് ഈ മറ്റേ രണ്ട് പേരുണ്ടല്ലോ, ഒന്ന് ഹാഗറ ഒന്ന് സാറ. സാറയാണ് ആദ്യം അതായത് ഭാര്യയായി അബ്രഹാമിന്റെ ഭാര്യയായിട്ട് നിൽക്കുന്നത് സാറയായിരുന്നു. ആ സാറയുടെ അവിടെ എന്തായിട്ട് ദാസിയായി നിൽക്കുമ്പോഴാണ് സമ്മതം കൊടുക്കണം. അബ്രഹാമിന് സമ്മതം കൊടുത്തു, ബന്ധുക്കാരൻ കുഞ്ഞുങ്ങൾ വേണമല്ലോ, ആ നിലയ്ക്ക് സമ്മതം കൊടുത്തു. കുഞ്ഞ് ജനിച്ചപ്പോ അതിന് ശേഷമാണ് ഈ സാറയ്ക്ക് കുഞ്ഞുണ്ടാവുന്നത്. സാറയ്ക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ഈ പിന്നെ ഇസ്മായിലിനെ വേണ്ട, കാരണം അത് മറ്റേ ഹാഗറയിലുണ്ടായ കുഞ്ഞല്ലേ. അതിനെ എന്ത് ചെയ്യണം? അതിനെ പുറന്തള്ളുന്ന കാര്യമാണ്. കാരണം അതിനി അബ്രഹാമിന്റെ ആദ്യ പുത്രനല്ല എന്ന് വരണം. അപ്പൊ പിന്നെ ആദ്യ പുത്രൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പുത്രനാവോ? അതുമില്ല. അപ്പൊ പിന്നെ ഇത് ഏത് ജാതിയാന്നുള്ളതിനെ പറ്റിയൊക്കെ ബൈബിളിൽ നിന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ബൈബിളിൽ ഇത് അബ്രഹാം മുസ്ലിം അല്ല. പിന്നെ ഇത് ജൂതനാവാനാണ് സാധ്യത. ഇത് എനിക്ക് ഞാൻ ബൈബിൾ മൊത്തം വായിച്ചിട്ടില്ല, എന്നേക്കാൾ കൂടുതലെങ്കിലും വായിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് അബ്രഹാം ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ, അത് സത്യമാണ്. പക്ഷെ ഫഹദിന്റെ അഭിപ്രായത്തിൽ ഈ തെറ്റായിട്ട് കുറിച്ചിട്ടു, അത് ഈ തെറ്റായി കുറിച്ചിട്ടു എന്ന് ഫഹദിന് തോന്നുന്നത് ഇത് രണ്ടും ഒരാളാണ് എന്ന് സങ്കല്പിക്കുമ്പോഴാണ്. ഇബ്രാഹിമിനെ തെറ്റായ രീതിയിൽ അവർ കുറിച്ചിട്ടു. അങ്ങനെയല്ല, അത് മറിച്ചെന്ന് ചിന്തിച്ചൂടെ. അബ്രഹാം വേറെ ആളായിട്ടുണ്ട്, വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ ബൈബിൾ ശരിയാണ്. ഇനി ഖുറാന്റെ ശരിയായിട്ട് ആര് നിൽക്കും? അപ്പം അത് രണ്ടും രണ്ടാളാക്കി കൊണ്ടുവന്നാലാണ് ഖുറാനും ബൈബിളും ശരിയാക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഇത് രണ്ടും ഒരാളാക്കി സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ രണ്ടും തെറ്റായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫാദിന് സംഭവിച്ചത്. ഇനി ഖുറാനിൽ നിന്നാണ് അബ്രഹാമിനെ വിവരിക്കണം, കാരണം അബ്രഹാമിനെ പറ്റി ഖുറാനിലില്ല, മോശയെ പറ്റിയും ഖുറാനിലില്ല. ഇനി പറയുന്ന ഈ ഗാബ്രിയലിനെ പറ്റിയിട്ടും ഖുറാനിലില്ല. പക്ഷെ നിങ്ങൾ ഒരു റൌഫ് ബിൻ ആരാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് അയാൾ തെറ്റിദ്ധരിച്ചതാവാൻ സാധ്യതയല്ലേ. ഗാബ്രിയൽ എന്ന് പറയുന്നത് തന്നെയാണ് ജിബ്രീൽ എന്ന്, അല്ല അത് രണ്ടും രണ്ട. ജിബ്രീൽ വേറെ, അതായത് ആന വേറെ, കുഴിയാന വേറെയാണ്. ഈ കുഴിയാന എന്ന പേര് കാണുമ്പോൾ അത് ആനയാണെന്ന് തെറ്റിദ്ധരിക്കുക. അപ്പൊ ആന എന്ന് പറയുമ്പോൾ അത് കുഴിയാന തന്നെയാണ്, ഇവിടെയാണ് പ്രശ്നം. അപ്പൊ ഗാബ്രിയല് വേറെ തന്നെയാണ്, ഗാബ്രിയലിനെ പറ്റി ഖുറാനിലില്ല. ഇനി ഖുറാനിലുള്ള കാര്യം പറയുമ്പോൾ അവിടെ പറയുന്നത് ഇന്ന സലാത്തി വനുസ്കി ഒമഹിയായ ഒമമാലി റബില്ലാലുമി ലാ ഷെരീക്കലഹു ഒബിദാലിക്ക ഒമിർത്തു അന അവലുൻ മുസ്ലിമോ എന്നാണ്.
ഞാൻ ആദ്യം തന്നെ മുസ്ലിമാന്നാണ് ഇബ്രാഹിം പറയുന്നത്, അത് ഖുർആനിൽ പറയുന്നത്. അപ്പൊ ഇബ്രാഹിം മുസ്ലിമാണ്, പക്ഷെ അബ്രഹാം ആരാണ്? അത് ബൈബിളിൽ നോക്കണം, അല്ലാണ്ട് ഖുർആനിൽ അബ്രഹാം ആരാന്ന് ഖുർആനിൽ തപ്പിയ ആരാ ജോധനാണോ ആരാന്ന് അറിയാൻ പറ്റില്ല. പറഞ്ഞ പോയിന്റ് പിടികിട്ടി, അതായത് രണ്ടും രണ്ടാണെന്നുള്ളതാണ്. പക്ഷെ അവരെയും കൂടെ അത് മനസ്സിലാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഞാൻ അടുത്ത ആളിലേക്ക് പോകട്ടെ. അല്ല, ഇത് അവര് മനസ്സിലാക്കുവോ? അവര് മനസ്സിലാക്കുവോ? ഒരു കാര്യം പറഞ്ഞേ, എ ബി ബ്രദറ, ഇത് രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെ ബൈബിളിലേക്ക് ഇത് കൊണ്ടുവന്ന് കയറ്റുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് എതിർക്കാൻ ബാധ്യസ്ഥരാകുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ 1400 വർഷമായിട്ട് ഇത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മറുപടി കൊടുക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് അത് എത്തുന്നത്. ഈ ഇത് നിർത്തിയിട്ട് എവിടുന്നോ കിട്ടിയ ഒരു വ്യക്തി വേറൊരു രീതിയിലാന്നുള്ള രീതിയിൽ പറഞ്ഞ കഥയും കൊണ്ടുവരുന്ന ഈ പ്രശ്നമല്ലാണ് ഇത് ബൈബിളുമായിട്ട് എന്തിനാ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിന്റെ പിന്തുടർച്ചയാന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് വരുമ്പോ അല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അത് അങ്ങനെ വരുമ്പോ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ബൈബിള് തിരുത്തപ്പെട്ടാന്ന് പറഞ്ഞെങ്കിലേ നിലനിൽപ്പുള്ളൂ. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഈ കഥയാണ്. കാരണം ഖുർആനിലോ ഹദീസിലോ എങ്ങും തന്നെ ഇല്ല ഈ സംഭവം. അതിനെ ബേസ് ചെയ്ത് അവരുണ്ടാക്കുന്ന കഥയാണ് തിരുത്തപ്പെട്ടതാണ്. ഞാൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്, എപ്പോഴാ മറ്റേ നബിക്ക് മുമ്പേ ആണോ ശേഷമാണോ തിരുത്തപ്പെട്ടത്? അപ്പൊ കുറച്ചു പേര് മുമ്പേന്ന് പറയും, കുറച്ചു പേര് ശേഷം എന്ന് പറയും. രണ്ട് പറഞ്ഞാലും അവർക്ക് തന്നെ അബദ്ധം പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പൊ അത് പറയുന്നില്ല. ബട്ട് എനിവേ, ഞാൻ അടുത്ത ആളിലേക്ക് ഒന്ന് പോവാണ്. റിയാസ് ഫ്രീ ആയോ? റിയാസ് ഫ്രീ ആയെങ്കിൽ റിയാസിന് സംസാരിക്കാം. കിങ് ബ്രദർ? ഇല്ല, എനിക്ക് സംസാരിക്കാൻ എ ബി ബ്രദർ ഒന്നും കൂടി പറയാണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ചാൻസും കൂടി കൊടുത്തിട്ട് എന്റെ പുള്ളി എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ആ ചാൻസ് പറയാം. ഇനി ഇത് ഞാൻ പറഞ്ഞ കാര്യം എം എം ഒക്കെ പറഞ്ഞ കേൾപ്പിക്കോ, അതല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ചർച്ചയ്ക്ക് വരുന്ന അവർ കേൾപ്പിക്കോ. ഇനി സംശയം ഉണ്ടെങ്കിൽ എം എം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു നോക്കാം. കാരണം നിങ്ങൾ പറഞ്ഞാലല്ലേ മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവരെ ഹറാസ് ചെയ്യുന്നത്? അബ്രഹാം നിങ്ങളെ ആളല്ലല്ലോ, അത് ബൈബിൾ കളവാണെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? ബൈബിൾ സത്യമല്ലേ? കാരണം അബ്രഹാമിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞില്ല, അല്ലാണ്ട് ഇബ്രാഹിമിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എന്റെ വാക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് ബോധം വരുമോ? കാരണം ഇവിടെ എന്താ ഉണ്ട് പ്രശ്നങ്ങൾ? തർക്കമില്ലാത്ത കാര്യങ്ങൾ. അവരുടെ സത്യം ഖുർആൻ സത്യമാണെങ്കിൽ ആ സത്യം വെച്ച് അവര് വാദി. പിന്നെ എന്തിനാ ഒരു ബൈബിളിനെ കൂട്ടുപിടിക്കേണ്ട കാര്യം? ബൈബിൾ മാറ്റത്തിരുത്തലുകളും തെറ്റുമാണെങ്കിൽ തെറ്റായ ഗ്രന്ഥം എടുത്തിട്ട് എന്തിനാണ് ഇവർ ചർച്ചയ്ക്ക് നിൽക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയോ? അത് നിങ്ങൾക്കൊരു മുതൽ കൂട്ടാവോ? ഇനി വേറെയും കാര്യം സൂചിപ്പിക്കാനുള്ളത്, യേശുവെ അവർ ഈസിയാക്കി രണ്ടും ഒന്നിനാക്കി ഒരു ആലയിൽ കെട്ടാൻ നിന്നാൽ, ഒരു തൊഴുത്തിൽ തളക്കാൻ ശ്രമിച്ചാൽ അവിടെ സംഭവിക്കുന്നത് യഹോവ ഔട്ട്. അതാണ്. അത് അതിന് അധികങ്ങൾ നിങ്ങൾ അറബി ബൈബിൾ പഠിച്ചിട്ട് സംസാരിച്ചോളൂ. ഇവരേറ്റ് അറബി ബൈബിൾ പഠിച്ചോളൂ. ആവശ്യാനുസരണം അറബി ബൈബിൾ പഠിക്കുക. അറബി ബൈബിൾ പഠിച്ചാൽ എന്താണ്ടാവുക? അതിൽ യഹോവ എന്നുള്ള സ്ഥാനത്ത് അള്ളാന്ന് എഴുതിയുണ്ടാവും. അത്രല്ലോ. അല്ലാ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തും യഹോവ എന്ന് എഴുതിയിട്ടില്ല. അറബി ബൈബിൾ അല്ല ഉണ്ട്. അല്ല എന്ന് പറഞ്ഞ ദൈവം എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ടാണ് അള്ളനെ യൂസ് ചെയ്യുന്നത്. ആ അള്ളയ്ക്ക് അല്ലല്ല ഒരു മിനിറ്റ്, ആ അള്ളയ്ക്ക് പേരുണ്ട് അറബി ബൈബിളില്. ആ അള്ളയ്ക്ക് പേരുണ്ട്, അത് യഹോവ എന്ന് തന്നെയാണ്. അത് ഞങ്ങളുടെ മലയാളം ബൈബിളിൽ ദൈവത്തിന് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ദൈവം എന്ന് പറയുന്നത് അള്ളയും അള്ളയുടെ പേരെന്ന് പറയുന്നത് യഹോവയാണ്. നമ്മുടെ ഇവിടെ ദൈവം എന്നുള്ളത് ദൈവവും ദൈവത്തിന്റെ പേരെന്നുള്ളത് യഹോവയാണ്. അങ്ങനെ തന്നെയാണ് അറബി ബൈബിളുള്ളത്. ഞാനൊരു കാര്യം ചെയ്യാണ് എന്താണ് റെയിൻബോയ്ക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്ക്, കേട്ടിട്ട് നമുക്ക് വരാം. റെയിൻബോ പറയൂ, റെയിൻബോയ്ക്ക് എന്താണ് ഈ ഹെഡിങ്ങുമായിട്ട്? റെയിൻബോ ബ്രദറെ ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ള, ദയവായി ചീത്ത വിളിക്കുകയോ മോശം വാക്ക് പറയുകയാണെങ്കിൽ ഓടുകയോ തെറി പറയുകയോ ചെയ്യരുത്. എന്നെ താങ്കൾ വിളിച്ചിട്ടുണ്ട്, എന്നെ താങ്കൾ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, താങ്കൾക്ക് അറിയാം. അതുകൊണ്ട് ദയവായി ഇവിടെ വിളിക്കരുത്, ഞാൻ പറയാം. എന്നെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. ബാക്ക് ചാനൽ എന്നെ വിളിച്ചിട്ടില്ലേ? സോറി, ഒരു മെസ്സേജ് കാണിക്കൂ, പ്ലീസ്.
റെയിൻബോ ബ്രദറെ അല്ല ബൈക്ക് ചാനൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ ഡി പി ആക്കും, ഞാൻ മാപ്പ് പറയാം, പരസ്യമായി മാപ്പ് പറയാം. ഡി പി ആക്കും പ്ലീസ്. ഞാനിപ്പൊ ഈ വിഷയത്തെ പറ്റി പറയാം. ആ എന്നാ അത് മതി. ഓക്കെ. അപ്പോ ഇത് താങ്കൾ എന്നെ വിളിച്ചിട്ടുള്ള, ഞാൻ വേണമെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വൈവിധ്യമാണ് എ ബി ഇവിടെ പറയുന്നത്. അള്ളയും പിന്നെ യഹോവയും യേശു ഈസയും ഇബ്രാഹിമും അബ്രഹാം ഒക്കെ ഇതൊക്കെ പിന്നെ മറ്റുള്ള ഭാഷ അരമായ ഭാഷയിലേക്കും ഗ്രീക്കിലൊക്കെ പോകും വേറെ എലോഹിയുമായി മാറുന്നുണ്ട്. മറ്റുള്ള പല രീതിയിലായിട്ട് മാറുന്നുണ്ട് പിടിച്ചുകൊണ്ട്, ആ സാങ്കേതികത്വത്തെ പിടിച്ചുകൊണ്ട്. ഇത് വിശ്വാസങ്ങൾ തമ്മിൽ തെറ്റാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല. നിങ്ങൾ അല്ലല്ല സാങ്കേതികത്വം അല്ലല്ലോ ഭായി, എന്ത് സാങ്കേതികത്വം? നിങ്ങൾ ആദ്യം ഇവിടെ വാക്കുകൾ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? അതല്ലല്ലോ ഇവിടെ അതല്ലല്ലോ വിഷയം. അല്ല അത് തെളിയിച്ചാലേ നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ. എന്തിനാ നിങ്ങള് ഖുറാനും അബ്രഹാം തമ്മിൽ എന്ത് ബന്ധം? അത് തെളിയിച്ചാ പോരെ. റെയിൻബോനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങൾ അബ്രഹാമും ഇബ്രാഹിമും ഒന്ന്, യേശുവും ഈസയും ഒന്ന്, യഹോവയും അല്ലേ ഒന്ന്, ഇങ്ങനെയാണോ സങ്കല്പിക്കുന്നത്? ഓക്കെ, വിശ്വാസപരമായി ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ അള്ളാഹുവിന്റെ മകനാണോ യേശു? അല്ലല്ലോ. അത് ആ അപ്പൊ തെറ്റല്ലേ? അപ്പൊ തെറ്റല്ലേ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു മിനിറ്റ്. റെയിൻബോ ബ്രദർ ഇപ്പം ഇവിടെ ഏതായാലും ടോപ്പിക് ഡിവേറ്റ് ആയി പോകുന്നു. അവരെന്താണെങ്കിലും ബൈബിൾ തിരുത്തപ്പെട്ടതിലോട്ട് പോകാതെ അവർ ചെയ്യത്തില്ല. റെയിൻബോ ബ്രദറെ, എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്, താങ്കൾ അതിന് ഉത്തരം തരിക. ഒന്നാമതായിട്ട്, എപ്പോഴാണ് ബൈബിൾ തിരുത്തപ്പെട്ടത്? എപ്പോഴും മുഹമ്മദ് നബിക്ക് ശേഷമാണോ മുഹമ്മദ് നബിക്ക് മുമ്പാണോ? താങ്കളിപ്പോ പറഞ്ഞ അനുസരിച്ച് അല്ല, അതിന് മുമ്പാണെന്നാണ് പുള്ളി പറഞ്ഞു. ഇവിടെ AD 300 റെയിൻബോ പറയും. റെയിൻബോ പറയുന്നതനുസരിച്ച് AD 300-ലാണ്. ഓക്കെ, ഏതൊക്കെ ഭാഗങ്ങളാണ് തിരുത്തപ്പെട്ടത്? ഈ തിരുത്തപ്പെട്ട കാര്യം നമ്മുടെ മുഹമ്മദ് നബിക്ക് അറിയായിരുന്നു? തിരുത്തപ്പെട്ട കാര്യം മുഹമ്മദ് നബിക്ക് അറിയാന്നല്ല, വിശ്വാസം, അതായത് ദൈവപുത്രൻ ത്രിത്വം വന്നത് അത് മുതലാണ്. അവിടെയാണ് നിങ്ങൾ റെയിൻബോ ചോദിച്ചത് മുഹമ്മദിന് അറിയാമായിരുന്നോ ഇല്ലയോ, ഇത് മാത്രമാണ് ചോദ്യം. ചിലപ്പോ അറിയായിരിക്കും, ചിലപ്പോൾ ഉത്തരയില്ല, അറിയാമായിരുന്നോ ഇല്ലയോ. വിശ്വാസ പ്രകാരമായിട്ട് ഇത് ഒരൊറ്റ പാതയാണ്, ആ പാതയിൽ ത്രിത്വം. ഇതൊന്നും ചോദിച്ചില്ല ഇവൻ ഇതൊന്നും റെയിൻബോ ഇതൊന്നും ചോദിച്ചില്ല. ഏബൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, മുഹമ്മദിന് ഇത് അറിയാമായിരുന്നോ ഇല്ലയോ. മുഹമ്മദ് പ്രവാചകൻ, മുഹമ്മദ് പ്രവാചകനായ നിങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു തന്ന മുഹമ്മദിന് അത് അറിയാമായിരുന്നോ ഇല്ലയോ? മുഹമ്മദ് ദൈവമല്ലല്ലോ, ദൈവത്തിനല്ലല്ലോ. ഞാൻ മുഹമ്മദ് ദൈവമാണോന്ന് ചോദിച്ചില്ലല്ലോ. എന്റെ ചോദ്യം മുഹമ്മദിന് തിരുത്തി ആണ് എന്നും മുഹമ്മദിന് അറിയാമായിരുന്നോ ഇല്ലയോ? അതെങ്ങനെയാ സുഹൃത്ത്? അതൊരു ചോദ്യമാണ്, നിങ്ങൾ ആരോടെ ചോദിക്കാം? ചെറിയ ക്ലാരിറ്റി വരുത്താം, ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം മുഹമ്മദ് നബി എല്ലാ തെറ്റുകളും തിരുത്താൻ വേണ്ടി വന്നൊരു പാർട്ടിയാണ്, അതുവരെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി ഒരു നിമിത്തം മാത്രം പ്രവാചകനാണ്, അല്ലാണ്ട് റെയിൻബോ. റെയിൻബോ ഒരു മനസ്സിലാക്കി, ഇവിടെ 200 പേര് ഇവിടെ ഇരിപ്പുണ്ട്. റെയിൻബോ 200 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ താങ്കൾ എടുത്ത് എത്ര സില്ലിയായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇത് തിരുത്തിയ ഗ്രന്ഥമായിരുന്നു, ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ അറിയുന്ന ബൈബിൾ പണ്ഡിതന്മാരെ. എന്റെ ചോദ്യ സുഹൃത്തെ, ഞങ്ങളുടെ ചോദ്യം ഇതൊന്നുമല്ല. ലോകാവസാനത്തോളമുള്ള കാര്യങ്ങൾ അറിയാവുന്ന മുഹമ്മദിന് ഇത് തിരുത്തിയ ഗ്രന്ഥമായിരുന്നു എന്ന് അറിയാമായിരുന്നോ ഇല്ലയോ? യെസ് ഓർ നോ?
ലോകാവസാനത്തോടുള്ള കാര്യങ്ങളൊന്നും മുഹമ്മദ് അറിയില്ല. ലോകാവസാനം എന്നാണ് ചോദിച്ചപ്പോ പറഞ്ഞു ദൈവത്തിന്. ഞാൻ പറഞ്ഞേ മുഹമ്മദ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അവസാന പ്രവാചകനായ അന്ത്യപ്രവാചകനായ മുഹമ്മദിന് ബൈബിള് തിരുത്തിയ ഗ്രന്ഥമായിരുന്നു എന്ന് അന്ന് അറിയാമായിരുന്നോ ഇല്ലയോ? അന്നല്ലത് മുഹമ്മദ് പ്രവാചകനായി വന്ന ശേഷം ദൈവത്താൽ വന്ന ഈ പിന്നെ വെളിപാട് കൊണ്ട് അറിയാം, അത്ര തന്നെ ഉള്ളൂ. എന്റെ ചോദ്യം വീണ്ടും പറഞ്ഞു മുഹമ്മദ് വിശദമായിട്ടുണ്ട് ബൈബിൾ തിരുത്തപ്പെട്ടതെന്നുള്ളത്. എന്റെ ഖുറാനിലുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിച്ചില്ല. മുഹമ്മദിന് ബൈബിൾ തിരുത്തിയതായിരുന്നു എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നോ ഇല്ലയോ? അതെങ്ങനെ അറിയാൻ പറ്റും? മുഹമ്മദ് ദൈവമല്ലല്ലോ. നിങ്ങളെ മുഹമ്മദ് അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നത്? അറിയാമോ ഇല്ലയോ? തൃത്വമോ പോർത്തോ കൊടുക്കേണ്ടതായിരുന്നല്ലോ അത്. ഇടയ്ക്ക് കയറരുത്, ഇടയ്ക്ക് കയറരുത് പ്ലീസ്. മുഹമ്മദിന് അറിയാമായിരുന്നോ ഇല്ലയോ? പൊന്നു സുഹൃത്ത് ടോസ്റ്റ്, താങ്കൾ എന്തായി ചോദിക്കുന്നത്? ഞങ്ങൾ ഈ ചോദ്യത്തിന് റെയിൻബോ ഉത്തരം മനസ്സിലായില്ല. പുള്ളിക്ക് അതായത് ഒന്നുകൂടെ പറയാതെ എന്താ ചോദിക്കുന്നത് പുള്ളി ചോദിച്ചത്? പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിന് അതായത് നമ്മുടെ മുഹമ്മദ് പുള്ളിക്ക് മനസ്സിലായതല്ല, ജോസഫ് പുള്ളിക്ക് മനസ്സിലാവാറ്റൊന്നല്ല, പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഇവിടെ പെടുവെന്ന് അറിയാം. ഉത്തരം കിട്ടിയിട്ടേ മുന്നോട്ട് പോവുള്ളൂ. മുഹമ്മദിന് അറിയാമായിരുന്നോ ഇല്ലയോ? മുഹമ്മദ് വെറൊരു പ്രവാചകൻ മാത്രം, ദൈവത്തിനെ അറിയുള്ളൂ. ദൈവം മുഹമ്മദ് ആരാന്ന് ഞാൻ ചോദിച്ചില്ല, ആരാന്ന് ഞാൻ ചോദിച്ചില്ല. ബൈബിള് തിരുത്തിയ ഗ്രന്ഥമായിരുന്നു എന്ന് മുഹമ്മദിന് അറിയാമോ ഇല്ലയോ? അതെങ്ങനെയാ മുഹമ്മദിന് അറിയാൻ പറ്റുക? മുഹമ്മദ് വെറു ദൂതൻ മാത്രല്ലേ? അപ്പൊ അറിയില്ല, അപ്പൊ അറിയില്ല. അല്ല അപ്പൊ താങ്കൾക്ക് ഖുർആൻ അവതരിച്ച ശേഷം അറിയാം. ഖുർആൻ അവതരിച്ച ശേഷം മനസ്സിലായി. ഖുർആൻ അവതരിച്ച അള്ളാഹുവിന് അറിയാമായിരുന്നോ തിരുത്തിയതാണെന്ന്? പിന്നെ അള്ളാഹു അല്ലേ ഇപ്പൊ ഖുർആനിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് തിരുത്തിയതാണ്. അറിയാമായിരുന്നു ഏബൻ. ഓവർ ത്രൂ യു. ഓക്കെ റെയിൻബോ ബ്രദർ. അപ്പം അപ്പം ഒരു മിനിറ്റ് എബി ബ്രദർ, ഇടയ്ക്ക് കേറരുതേ, ഇടയ്ക്ക് കേറരുതേ. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. എ ബി എന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ റെയിൻബോ പറയുന്നത് ഇത് മുഹമ്മദിന് അള്ളാഹുവിന് അറിയാമായിരുന്നു തിരുത്തപ്പെട്ടതാണെന്നുള്ളത് അല്ലേ? അപ്പൊ ഈ അള്ളാഹു ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിനെ ചതിക്കല്ല ശരിക്കും പറഞ്ഞാൽ? റെയിൻബോ ബ്രദറെ, കാരണം പുള്ളിക്കാരൻ ഒരു ആയത്ത് മുഹമ്മദിന് കൊടുത്തായിരുന്നു, 3:3. അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതിനായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഓക്കെ, അവിടെ എന്തിനാ അവതരിപ്പിച്ച്? മുൻ വേദഗ്രന്ഥങ്ങളെ ശരി വെക്കുന്നതിനായിട്ടാണ് ഇത് ഇറക്കിത്തന്നത്, ഏത് ഖുർആൻ ഇറക്കിത്തന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ, ഒരു മിനിറ്റ് റെയിൻബോ, ഒരു മിനിറ്റ് ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇടയ്ക്ക് കയറാതെ. അപ്പോൾ ഇത് ശരി വെക്കുന്നതിനായിട്ടാണ്, അല്ല തെറ്റ് വെക്കുന്നതിനായിട്ടല്ല. അപ്പം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഖുർആനെ അല്ല മുഹമ്മദ് നബിയെ ചതിക്കുമായിരുന്നു. അതായത് തിരുത്താത്ത ബൈബിളിനെ ശരി വെക്കുന്നവനായിട്ടാണ് മുഹമ്മദ് നബി വന്നിട്ടുണ്ട്. മതി, അത്രയും കേട്ടാ മതി, അത്രയും കേട്ടാ മതി. അതായത് തിരുത്താത്ത ബൈബിളിനെ കേക്കണേ. പുള്ളി ആദ്യം പറഞ്ഞ 300s, അതായത് മുഹമ്മദ് നബി വരുന്ന മുമ്പ് തന്നെ തിരുത്തപ്പെട്ടു, അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ തിരുത്താത്ത ബൈബിൾ ഇല്ലല്ലോ, കാരണം 300 തിരുത്തപ്പെട്ടു. ഇതിനെ ശരിവെക്ക, ആ ഏതിനെയാ തിരുത്താത്ത? വേറെ ഏതൊരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനത്തെ ശരിവെക്കാനായിട്ടാണ്. അത് എവിടെയായിരുന്നു? 300s തിരുത്തപ്പെട്ടെങ്കിൽ പിന്നെ ഈ സാധനം എവിടെ? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പൗലോസ് ലീഹയുടെ അല്ലേ? ചോദിച്ചതിന് ഉത്തരം പൗലോസിന്റെ ശിഷ്യനാണ് കേട്ടോ. പുതിയ മതം അല്ല റെയിൻബോ, പൗലോസിന്റെ മാത്രല്ല, അപ്പുറത്തുള്ള പത്രോസിന്റെ റെയിൻബോ. ഇനിയും റെയിൻബോ ഇവിടെ ആളുകൾ നോക്കിക്കോ. റെയിൻബോ, റെയിൻബോ നമ്മൾ എത്ര നാളായി കാണുന്നു. അതുകൊണ്ട് പൗലോസിന്റെയും പത്രോസിന്റെയും അപ്പുറത്തെ പാപ്പത്തിന്റെയും കൂടി അതവിടെ നിക്കട്ടെ. ചോദ്യത്തിന് ഉത്തരം പറയൂ. വീണ് കിടന്ന് വീണെടുത്ത് കിടന്ന് നിങ്ങൾ ഭിന്നിച്ചു പോയി. ക്രിസ്ത്യാനിറ്റി പുതിയൊരു മതമാണ്. ഞങ്ങൾ അതായത് റെയിൻബോ, ഞാൻ റെയിൻബോയുടെ കൂടെയാണ്. ഈ ഏവൻ എന്ന് പറയുന്നയാള് ഭിന്നിച്ച ക്രിസ്ത്യാനിയാണ്, പൗലോസിന്റെ ആളാണ്, ഒരു ഇതും ഇല്ലാത്ത ക്രിസ്ത്യാനി. ഭയങ്കര സംഭവം പുള്ളി. പക്ഷെ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി. ആ അങ്ങനെ ഉള്ളവരോട് നമ്മൾ ഉത്തരം പറയണം. റെയിൻബോ, ഞാൻ റെയിൻബോയുടെ കൂടെ സംസാരിക്കാനുള്ളൂ. ക്രിസ്ത്യാനിറ്റിയോട് എന്ത് സംസാരിക്കാൻ അവിടെ? ഏവനോട് പറ ഏവൻ ഭയങ്കര നസ്രായനാ. അപ്പൊ ചോദ്യമുണ്ട്, അല്ല ചോദ്യം ഒരാള് ഇതിനിടയ്ക്ക് ചോദ്യം അള്ളാഹു മുഹമ്മദിനോട് പണി കൊടുത്തോ ഇല്ലയോ, ചതിച്ചോ ഇല്ലയോ?
അല്ലാഹു മുഹമ്മദിനിട്ട് ഒരു പണിയും കൊടുത്തില്ല. അല്ലാഹു പറഞ്ഞാൽ എന്താ തിരുത്തപ്പെടാത്ത യഥാർത്ഥ ബൈബിൾ ആ വാക്യങ്ങൾ, അതായത് യഹൂദന്മാർക്കുള്ളതും തിരുത്തപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ ബൈബിളും തിരുത്തപ്പെട്ടിട്ടുണ്ട്, രണ്ടും തിരുത്തപ്പെട്ടതാന്നുള്ള നിങ്ങളെ കൂടുതലുള്ള ആൾക്കാർ ഞങ്ങളുടെ, അതായത് അതായത് ഒരു മിനിറ്റ് ഏവൻ പറഞ്ഞത് അറിയുന്നു ഒന്ന് മനസ്സിലാക്കണം. നിനക്ക് മുന്നേ ചോദ്യം ചോദിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ആ ഓക്കെ ചോദിച്ചോ. അതുകൊണ്ടല്ല, അതുകൊണ്ടല്ല ഞാൻ ഏവൻ ചോദിച്ചത്, നിനക്ക് നിന്റെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ അള്ളാഹു മുഹമ്മദിനിട്ട് ഒരു ചെറിയ പണി കൊടുത്തോ ഇല്ലയോ എന്നാണ് ചോദ്യം. പണി കൊടുത്തു, പണി കൊടുത്തു. AD 325 മുമ്പുള്ള ബൈബിളിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ. അതായത് അള്ളാഹു പറഞ്ഞത്, ശരിക്കും പറഞ്ഞാല് റെയിൻബോ ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാവും, എക്കോ വരുന്നുണ്ട്. ഓക്കെ, അള്ളാഹു ഇവിടെ പറഞ്ഞത്, ഈ മൂന്നില് പറഞ്ഞേക്കുന്നത്, അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നത് കൊണ്ട് സത്യമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതായത് ആ സമയത്ത്, അതായത് ഈ ഇവരുടെ കയ്യിൽ ആ വേദഗ്രന്ഥങ്ങൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലാത്ത സമയത്താണ് അള്ളാഹു ഇറക്കി കൊടുത്തത്. എന്നിട്ടാണ് അള്ളാഹു വേറൊരിടത്ത് പറയുന്നുണ്ട്, മക്കളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് പോയി ചോദിക്കാണ്ട് അവരുടെ കയ്യിലുള്ള പുസ്തകം പോയി വന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം വേണമെങ്കിൽ ഇതും കൂടെ ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. അപ്പം പറയുന്ന കേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യും. അപ്പം ഈ 325 തിരുത്തപ്പെട്ട സാധനത്തെയാണ് പിന്നെ പോയിട്ട് അത് കഴിഞ്ഞില്ല, അത് ഓൾറെഡി തിരുത്തപ്പെട്ട് കഴിഞ്ഞു. അവിടെ ഇല്ലാത്ത സാധനത്തെ ഇനി കേവനോട് ഒരു സംശയമുണ്ട്. അപ്പം ഇത് എല്ലാം അറിയുന്ന അള്ളാവിന് ഇത് 325 തിരുത്തും അറിയത്തില്ലായിരുന്നോ? എനിക്ക് എന്റെ സംശയമാണ് ടോസ്റ്റ് ചെയ്യാ. തിരുത്തപ്പെടാത്ത ബൈബിളും അതിന്റെ നിയമങ്ങളും ഉണ്ട്. ഓക്കെ, എന്നാ ശരി. ഓക്കെ ശരി. ഓക്കെ, റെയിൻബോ ബ്രദറെ, ഓക്കെ, ബർക്കത്ത് ബിൻ നൗഫലിനോ ആർക്കെങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, അത് അവരേതായാലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു കോപ്പി ഒന്ന് കൊണ്ടുവരാമോ? ഏതാണ് ആ സാധനം എന്നുള്ളത്? അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അദ്ദേഹം ബൈബിൾ പണ്ടായിരുന്നു, അദ്ദേഹം ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയായിരുന്നു. കണ്ണ് കാണാത്ത ഇവരാരും ഒരു സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഈ 325 തിരുത്തപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, ഒന്ന് വെയിറ്റ് ചെയ്. 325 തിരുത്തപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായി 325 തിരുത്തപ്പെട്ടു. ആ ഓക്കെ, എന്നിട്ട് ഇവർ ആരും ഇതൊന്നും സൂക്ഷിച്ചു വെച്ചില്ല. പിന്നത്തേലൊട്ട് നിങ്ങൾക്ക് 600-കൾക്ക് ശേഷം ഈ സംഭവം വന്നിട്ട് ഇവർക്ക് അറിയാം. റോമിലെ മ്യൂസിയങ്ങളിലില്ലേ ഇഷ്ടം പോലെ പിന്നെ സുവിശേഷങ്ങൾ എടുത്ത് പുറത്തിടൂ. നിങ്ങളെ പൊള്ളത്തനം ജനങ്ങൾ കാണട്ടെ. സുവിശേഷങ്ങൾ പുറത്തിടാനോ? എനിക്ക് മനസ്സിലായില്ല. ബർണബാസിന്റെ റോമിലെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആരും സൂക്ഷിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചത്. വിശ്വാസ തൃത്വമുള്ള വിശ്വാസമൊക്കെ പൊട്ടിപ്പൊളിയുന്നത് കാണാം. റെയിൻബോ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. നമ്മളെല്ലാരും വിശ്വസിക്കും നമ്മുടെ പ്രവാചകന് വേദം എത്തിച്ചു കൊടുത്ത, വഹി എത്തിച്ചു കൊടുത്ത ജിബ്രിയേലിന് അത് കൊടുത്ത അള്ളാഹു. പക്ഷെ അള്ളാഹു ആ പ്രവാചകനോട് ഈ ചതി ചെയ്തു. കാരണം ഈ 2022 ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമെന്ന കാര്യം അള്ളാഹുവിന് അറിയില്ലാത്തതുകൊണ്ട് പ്രവാചകനായിട്ട് അള്ളാഹു ഒരു പണി കൊടുത്തു. ഇതാണ് ചോദ്യം. അപ്പൊ താങ്കൾ ഇതിന് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ, 325 തിരുത്തപ്പെടാൻ പോകുമെന്നറിയുന്ന ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് 325 തിരുത്തപ്പെടാൻ പോകുന്ന ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു ഒരു മണ്ടനാണെന്നാണ് അപ്പൊ താങ്കൾ പറയുന്നത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടുത്തെ മറ്റ് ചോദ്യം മനസ്സിലായില്ലേ? 325 തിരുത്തപ്പെടാൻ പോകുന്ന ഒരു ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അന്ന് മുഹമ്മദിന് ഖുർആൻ ഇറക്കി കൊടുക്കുന്ന അള്ളാഹു ഒരു മണ്ടനായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചോ പിന്നെ മറ്റുള്ള യേശു അവിടെ നിൽക്കട്ടെ. ഒരു മിനിറ്റ് ഒരു ഈസി വഴി പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാം. റെയിൻബോ ഇപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടി ഇത്രേ ഉള്ളൂ. റെയിൻബോയ്ക്ക് ഇപ്പം ഇതിനെല്ലാം തെളിവുകളുണ്ടല്ലോ, ഈ ഏതൊക്കെ തിരുത്തപ്പെട്ടെന്നുള്ള ആ തെളിവുകളുടെ ലിസ്റ്റ് ഒന്ന് ഞാൻ കിട്ടുന്ന ഞാൻ കൂടെ പഠിക്കുക. ഏതൊക്കെയാണ് തിരുത്തപ്പെട്ടത്, ഖുറാനിലെ ഏതൊക്കെ അല്ല ബൈബിളിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് തിരുത്തപ്പെട്ടെന്ന് ഒരു ലിസ്റ്റ് ഒന്ന് താ, ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. കാരണം കുറേ നാളായിട്ട് ഒരു മിനിറ്റ് കുറേ നാളായിട്ട് ഈ ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാന്നേ.
ഞങ്ങളെ അവർ പറഞ്ഞു പറ്റിക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. നിങ്ങൾ ആ തെളിവ് ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ദാടെ ഇതിലോട്ട് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്ന് അത് കൊണ്ടുവരുമോ? രണ്ടായിരത്തി 2022 അള്ളാവു, അന്നത്തെ അള്ളാവ് തെറ്റ് പറ്റിയോണ്ട് 2022 ഇവിടെ അള്ളാവ് ജോസ് കണ്ടത്തില്ല. ആവോ ഇപ്പൊ മനസ്സിലായി. നോട്ട് ദ പോയിന്റ്. എന്റെ റെയിൻബോ ബ്രദറെ, നിങ്ങൾ ഇനിയിപ്പം നിങ്ങളെ നിങ്ങളുടെ ഈ പരിപാടി ബൈബിൾ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ കേക്ക്. നിങ്ങൾ ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞു മുൻപ് തിരുത്തപ്പെട്ട ശേഷം തിരുത്തപ്പെട്ടെന്ന് വന്ന പാർട്ടീസ് ഉണ്ട്, മനസ്സിലായോ? ഈ അതിന് ശേഷമാണ് തിരുത്തപ്പെടുന്നത്. രണ്ട് ടൈപ്പ് പാർട്ടീസിനുള്ള ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റന്റ് റെഡിയാണ് കേട്ടോ. ഇതുപോലെ പെട്ടുപോകുന്ന പാർട്ടീസ് രണ്ട് രീതിയിൽ പറഞ്ഞാലും നിങ്ങളിനി ഏത് വഴിയിൽ കൊണ്ടുവന്നാലും പെടുന്ന വിശ്വാസം തെറ്റാണ്. ഞങ്ങളുടെ വിശ്വാസം അവിടെ ഇരിക്കട്ടെ. അല്ല, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഈ അവാന്തര വിഭാഗങ്ങള്. എല്ലാരും നിർത്തി, ഞാൻ എ ബിക്ക് ഒരു അവസരം കൊടുക്കാണ്. എ ബി ഒരു അവസരം ചോദിച്ച റെയിൻബോട് സംസാരിക്കാൻ. ഏപ്പൻ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഏപ്പൻ ബ്രദറെ. ഞാൻ സംസാരിക്കുമ്പോ നിങ്ങളെ അതിൽ ബഹളം വെക്കരുത്. എനിക്ക് റെയിൻബോയിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട്. അപ്പൊ ചിലപ്പോ റെയിൻബോ, കാരണം ഇത് എല്ലാരും കൂടി സാധുവിനിട്ട് അറ്റാക്ക് ചെയ്യുമ്പോ അതിന് നിങ്ങളെ ഇടയിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ തനിച്ചാവുമ്പോ ചിലപ്പോ പറ്റുമായിരിക്കും. ഓക്കെ, റെയിൻബോ സാഹിബ്, നിങ്ങള് ഇപ്പൊ ഇവര് ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടല്ലോ, ഇത് അവരെ ബൈബിള് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്ക് ബോധിപ്പിച്ചാൽ അവര് ചിലപ്പോ തിരിച്ചു വരാന്നിപ്പോ പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവര് ഏതിലപ്പങ്ങളെ ഏത് കക്ഷിയിലാണ് ചേരേണ്ടത്? സുന്നിയിലാണോ, ഷിയാക്കളിലാണോ, സലഫിയിലാണോ? നിങ്ങൾ ഏത് വകുപ്പിലുള്ള, സലഫിയാണോ സുന്നിയാണോ? അവര് എവിടെ ചേർന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരിത് ഒഴിവാക്കിട്ട് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലാഹു മാത്രമല്ലേ ഉള്ളൂ, ദൈവം ഒന്നെന്നെ മതി. എന്തിനാ ആയിരക്കണക്കിന്, ഇല്ല ആയിരക്കണക്കിന് ദൈവം വേണ്ട. ഒരൊറ്റ ദൈവം തന്നെ പോരെ, അള്ളാഹു അക്ബറിനെ പോരെ. ചെറിയ ദൈവം വേണ്ട, കുട്ടി ദൈവം വേണ്ട. പക്ഷെ ആ എല്ലാ അള്ളാഹു അക്ബറായ വലിയ ദൈവത്തിലേക്ക് അവർ തിരിച്ചു വന്നാല് ഏത് കക്ഷിയിൽ ചേരും? നിസ്കരിക്കേണ്ടവര് നിസ്കരിക്കുമ്പോ ഇമാമിന് ആര് വെക്കും? അവിടെയാണ് പ്രശ്നം വരുന്നത്. നിസ്കരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ അകത്ത്. അല്ല, ഇതിലുണ്ടാന്നല്ലേ ഓക്കെ, നിങ്ങൾ നിസ്കരിക്കുന്നില്ല വളരെ കൂട്ട്. അപ്പൊ നിസ്കരിക്കാത്ത നിങ്ങളെ കക്ഷിയിൽ ചേർന്നാ മതിയോ അവര് വന്നിട്ട്? അത് അവരുടെ താല്പര്യം, അവർക്ക് എവിടെ വേണമെങ്കിലും ചേരാം. അല്ല, അവരെ കഴുത്തി കെട്ടിട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ കിടക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ അറബി ഇത് നിങ്ങൾ വായിക്കാൻ പറഞ്ഞു, അറബി ഇത് ബൈബിള്. വാസ്തവത്തിൽ ബൈബിള് ഇറങ്ങിയത് അറബിയിലാണോ അതോ വേറെ ഭാഷയിലാണോ? ഒന്നും അറിയില്ല, അവിടെയാണ് പ്രശ്നം. ബൈബിൾ അവതരിച്ചത് മറ്റ് സുരിയാനി അതല്ലെങ്കിൽ വേറെ ഭാഷയിലാണ്. അപ്പൊ ആ ഭാഷയിൽ അറിയില്ല ഏത് ഭാഷ, ഇവിടെ ഇരിക്കുന്ന സാധുക്കൾക്കും അറിയില്ല ഏത് ഭാഷ. അറിയില്ല റെയിൻബോ, അല്ല റെയിൻബോ, റെയിൻബോക്ക് എല്ലാം അറിയുന്ന ആളല്ലേ. അപ്പൊ റെയിൻബോ തന്നെ പറയട്ടെ. നല്ലത് കേട്ടോ, റെയിൻബോ 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 റെയിൻബോ, ബൈബിൾ എഴുതപ്പെട്ടത് ഏത് ഭാഷയാണെന്ന് ഞങ്ങൾക്കറിയാം. മൂന്ന് 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 ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ചില പുസ്തകങ്ങൾ. പഴയ നിയമം ഇത് കേക്കോ, ഇത് കേക്കോ, ഇത് കേക്കോ, ഇത് കേക്കു, ഇത് കേക്കു. അരെ യേശുവിന്റെ സ്പീച്ച്, എന്റെ റെയിൻബോ റെയിൻബോ, അത് നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയാണ്. ഇത് ഇറക്കി തന്നു തെറ്റിദ്ധാരണ. അല്ല, ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ബൈബിൾ അല്ലല്ല, അല്ലല്ല, ഈസാ നബിക്ക് അല്ലല്ല, ഈസാ നബിക്ക് ഇറക്കി കൊടുത്ത ബൈബിളിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് പഴയ നിയമം എന്നുള്ള ഞങ്ങൾക്ക് പഴയ നിയമം എന്നുള്ള ഒരു പുസ്തകം, പഴയ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. അത് യഹൂദ പുസ്തകമാണ്, അത് ഹിബ്രു ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. പിന്നീടുള്ള പുതിയ നിയമം എന്നുള്ളത് ഈ പറയുന്ന ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അല്ല ഇത് കേക്കോ, പുതിയ നിയമം ഇത് കേക്ക് റെയിൻബോ, ഇത് കേക്ക് റെയിൻബോ. ഞാൻ പഴയ നിയമത്തിന്റെ കേസാണ് പറഞ്ഞത്. ഈ പുതിയ നിയമത്തിനെ സംബന്ധിച്ച് വരുമ്പോ അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, അരാമിക് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, അത് ഹിബ്രു ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. മൂന്ന് ഭാഷയിലായിട്ടാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുവിന് എന്തെങ്കിലും പങ്കുണ്ടോ?
യേശുവിന്റെ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. അല്ല, എന്തെങ്കിലും പങ്കുണ്ടോ, ഡയറക്റ്റ് എന്തെങ്കിലും പങ്കുണ്ടോ ഈ എഴുതിയ ആൾക്കാരെ? യേശുവിന്റെ ജീവിതത്തിനെയാണ് എഴുതിയിരിച്ചിരിക്കുന്നത്. യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാര്, അവരുടെ ശിഷ്യന്മാര് പറയുമ്പോ അവര് കാണാൻ പ്രവാചകം പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ട. യേശു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ക്യാരക്ടറും അല്ല, ഈസയാണ് പ്രവാചകൻ. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ദൈവം, എന്റെ റെയിൻബോ യേശു സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥം അത് ഏതാണ് അത് പറയൂ. അല്ല, യേശു അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാര് റെയിൻബോ എന്തിനാണ്? അത് നിങ്ങൾക്ക് യേശുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. റെയിൻബോ യേശുവിന് പൊക്കി പിടിച്ചാലും താഴ്ത്തി പിടിച്ചാലും നിങ്ങളുടെ മതവുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് ചോദിക്കാൻ വരുന്നത്? യേശുവിന്റെ ചരിത്രം അല്ല റെയിൻബോ. ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് റെയിൻബോയാണ് തീരുമാനിക്കുന്നത്. റെയിൻബോ യേശുവിന് യാതൊരു ബന്ധമില്ലാന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, യേശുവിന് കൂടെ നടന്ന ആൾക്കാരാണ് യേശുവിന്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്? നിങ്ങൾക്കായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതെന്നെ പറയണേ. നിങ്ങൾ ആദ്യം അല്ല ഈ ബോധം വെച്ചിട്ടാണ് വർത്തമാനം പറയാൻ വരുന്നത്. നിങ്ങൾ റെയിൻബോ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ക്രിസ്ത്യൻ വിശ്വാസത്തെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ മുഹമ്മദിന്റെ ഏതൊക്കെ തള്ളുകൾ പിടിച്ചു കൊണ്ടു വന്നിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞു കൊണ്ടു വന്നു കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവില്ല. എവിടെയാണ് ഈ പറഞ്ഞ മുഹമ്മദിന്റെ തത്വങ്ങളൊക്കെ ഈ ബൈബിളിൽ എടുക്കുന്നത്? കുറെ കള്ളക്കഥകൾ പറഞ്ഞു എന്നല്ലാതെ വേറെ എന്ത് കേസാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഞാൻ ഒന്ന് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റെയിൻബോ പറഞ്ഞു വരുന്നത് അറബി ഖുറാനിൽ അള്ളാഹു എന്നാണ് യഹോവ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഈ പറയുന്ന നിങ്ങൾക്കോ നിങ്ങൾ പറയുന്ന വിശ്വാസങ്ങൾക്കോ യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കും. റെയിൻബോ സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, റെയിൻബോയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ എംബിട്ട് അതായത് ഞാൻ ഒരു കാര്യം റെയിൻബോട് പറഞ്ഞ് ഈ ഒരു സബ്ജക്ട് ഇവിടെ നടത്തിയാണ്. ചൈനീസ് ഖുറാനിൽ ചൈനീസ് മണ്ടാരി ഭാഷയിൽ എഴുതിയിരിക്കുന്ന ചൈനീസ് ഖുറാനിൽ അള്ളാഹുവിന്റെ പേര് ഷെൻസു എന്നാ. ഷെൻസു, അപ്പൊ ഈ ഷെൻസു ആണല്ലോ അല്ലെ? ഈ ഷെൻസു ആണല്ലോ നിങ്ങളുടെ അള്ളാഹു. ചൈനീസ് ഖുറാനിൽ ചൈന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഷെൻസു എന്നാണ് അള്ളാഹുവിന്റെ പേര്. അപ്പം ആ ഷെൻസു ആയിരിക്കുമല്ലോ നിങ്ങളുടെ അള്ളാഹു. അതുകൊണ്ട് കാര്യങ്ങൾ താങ്കൾ പഠിച്ചിട്ട് വരിക, പഠിച്ച് മനസ്സിലായി. സമയം തരാം എന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായി പറഞ്ഞേ, ശശി എന്ന് പറയുന്ന ഒരാളുടെ ആത്മകഥ എഴുതുമ്പോൾ, അയാളുടെ സ്വന്തം ഓട്ടോബയോഗ്രാഫി എഴുതുമ്പോൾ, അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ, അവിടെ ഈ ആളെ ആളുടെ പേര് ശശി എന്ന് തന്നെ ആയിരിക്കും എഴുതുന്നത്. അല്ലാതെ അറബിയിൽ നിന്ന് അവിടെ കൊണ്ട് അള്ളാവുന്നോ മുഹമ്മദോന്നോ അല്ലെങ്കിൽ ഷെഫിക്കുന്നോ എഴുതിയല്ല, ശശി എന്ന് തന്നെ ആയിരിക്കും എഴുതുന്നത്. എന്ന് പറഞ്ഞ പോലെ ദൈവസങ്കല്പം എന്ന് പറയുന്ന ഖുറൈഷികളുടെ ഭാഷയിൽ ദൈവസങ്കല്പത്തിനൊരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് അള്ളാവു. അപ്പോൾ അന്ന് ബെന ഇസ്രായേലി സമൂഹത്തിന് വേണ്ടി അറബിയിലേക്ക് ഈ ഗ്രന്ഥം ബൈബിള് പരിഭാഷപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ബെന ഇസ്രായേലി ഗ്രൂപ്പിന് ദൈവം എന്ന് പറയുന്ന ആ വാക്ക്, ആ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കെടുത്ത് ഉപയോഗിച്ചു അള്ളാവു. പക്ഷേ ഈ അള്ളാവിനൊരു പ്രത്യേകത ഉണ്ട്. ആ അള്ളാവു എന്ന് പറയുന്ന അവിടെ ദൈവം എന്നുള്ള സങ്കല്പത്തിലാണ്, അല്ലാതെ ഒരു ഖുറൈഷി 365 ദേവഗണങ്ങളിൽ ഒരാളായി കബാലയത്തിൽ പ്രതിമയുണ്ടായിരുന്ന പ്രതിമയാൽ ആദരിക്കപ്പെട്ടിരുന്ന 365 പേരുടെ ആളിൽ ഒരു പ്രതിനിധിയായ ആ ഈശ്വരനെ അല്ലെങ്കിൽ ആ അള്ളാവിനെ വെച്ചുകൊണ്ടായിരുന്നില്ല, ദൈവ സങ്കല്പത്തെയാണ് എഴുതിയത്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഉത്തരവിട്ടതാണ്. വെയിറ്റ്, നിങ്ങളുടെ ഹംസ താഴ്ത്തങ്ങാടിയും സാലിക് നിസാമിയും നിങ്ങളുടെ മറ്റേ യവൻ ബ്രദർ, നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളെടുത്ത് വന്നാരാ സ്ഥിരം വരാറുള്ള, ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി, ഹാരിസ് മദനി ഉസ്താദ് തുടങ്ങിയ ഒട്ടനവധി പേര് ഞങ്ങളുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഇവരിപ്പോ റൂമുകളിൽ പോലും വരാത്തത്. അതുകൊണ്ട് റെയിൻബോ ബ്രദറെ, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഫ്രണ്ട് ലൈൻ എന്തോ ചോദിക്കാനുണ്ടോ? ഫ്രണ്ട് ലൈൻ ദയവേത് ഞാൻ സംസാരിക്കുമ്പോ ആരും ഇടയ്ക്ക് കയറരുത്, എനിക്കൊരു 2 മിനിറ്റ് തരണം.
റെയിൻബോ ബ്രദറോട് കുറച്ച് നർമ്മത്തിൽ ചാലിച്ച കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്, ഒരു ഫ്രണ്ട് ലൈക്ക് ടോക്ക്. റെയിൻബോ എന്ന് പറയുന്ന മഴവിൽ സഹോദര, താങ്കളുടെ അള്ളാഹുവിന് ഈ മഴവിൽ ഒരു അലങ്കാരമോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുടയാണെന്ന് ഞാൻ ഇന്ന് വന്നിട്ട് ഒരായത്തിറക്കി ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അവതരിപ്പിച്ച നിങ്ങൾ അത് അംഗീകരിക്കുമോ ഇല്ലയോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സൂര്യൻ വന്ന അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ വന്നാണ് അസ്തമിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇന്ന് വന്ന് പറഞ്ഞാൽ ഇന്ന് താങ്കൾ അംഗീകരിക്കോ? ഞാൻ ആ മുഹമ്മദ് നബി വിടെ, ഞാനാണ് ഇന്നത്തെ പ്രവാചകൻ, 2022 അവതരിച്ച പ്രവാചകനാണ് ഞാൻ, എനിക്ക് വഹി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറയാണ്, ഇതൊക്കെ പറയാണ്, റെയിൻബോ മഴവില്ല് അള്ളാഹുവിന്റെ കൂടെയാണ് അലങ്കാര തൊപ്പിയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നിങ്ങൾ ഇന്നലെ കിടന്നിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ ബ്രദർ വന്നിട്ട് വ്യാഖ്യാനിച്ചില്ലേ? അതുപോലെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന്റെ പണ്ഡിതന്മാർ പറയായിരിക്കും. ഞാനൊരു പണ്ഡിതനല്ല, പക്ഷെ ഞാൻ ലോജിക്ക് അനുസരിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈബിളായിട്ട് യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എഴുതാൻ പറഞ്ഞേ, അത് റെയിൻബോ സർട്ടിഫിക്കറ്റ് എഴുതണ്ട, റെയിൻബോ ആ സർട്ടിഫിക്കറ്റ് എഴുതണ്ട, അവിടെ നിക്കട്ടെ. കാരണം സർട്ടിഫിക്കറ്റ് എഴുതാനുള്ള യോഗ്യതയില്ല, അത് റെയിൻബോ 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 അള്ളാഹു ഞങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് അവിടെ നിക്ക് റെയിൻബോ, അവിടെ നിക്ക്. മുഹമ്മദിനോട് എഴുത്തും വായന അറിയാൻ വയ്യാത്ത മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിൽ നിനക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിനക്ക് മുന്നേ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിക്കാൻ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മുഹമ്മദിന് പോലും ഖുർആനെ കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാൽ ചോദിക്കാൻ ഈ ഭൂമിയിൽ ഏക ആളുകൾ ഞങ്ങളെയാണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങളെ മാത്രമാണ്. അപ്പൊ അള്ളാഹു പറയുന്നത് താങ്കളും കേട്ടേക്കാൻ മതി. മുഹമ്മദിന് പോലും ഖുർആനെ കുറിച്ച് സംശയം തോന്നിയാൽ ചോദിക്കാനുള്ള ഏക ആളുകൾ വേദഗ്രന്ഥം വായിച്ചു വരുന്ന നിങ്ങൾ. പിന്നെയാണോ റെയിൻബോ മുഹമ്മദിന്റെ താഴെയല്ലേ? മുഹമ്മദ് പോലും ഞങ്ങളോടാ ചോദിക്കേണ്ടത്, പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ അങ്ങ് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും, അത് കേട്ട് മനസ്സിലാക്കും. നിങ്ങൾ വേറെ ജാതി, അള്ളാഹുവിന്റെ തന്നെ വാക്ക് ലംഘിക്കുന്ന റെയിൻബോ ആണ് ഇത് വർത്താനം പറയുന്നത്. അള്ളാഹു പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കും. റെയിൻബോ വെറുതെ വളവള വർത്താനം പറയല്ലേ? അല്ല, പൗലോസ് ലീഗാണ് നിങ്ങളുടെ അല്ല, കൊള്ളാലോ? അതല്ലേ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ നിങ്ങളല്ല. ആരൊക്കെ ഇപ്പൊ പൗലോസ് ലീഗാണ് നിങ്ങൾ? പൗലോസ് ലീഗ നിങ്ങളുടെ അല്ല, മുഹമ്മദ് ആണ് നിങ്ങളുടെ അല്ല, ആരൊക്കെയാ നിങ്ങളുടെ അല്ല? എന്റെ അല്ലല്ല, നിങ്ങളുടെ അല്ലയാണ് പൗലോസ്. ആ നിങ്ങളുടെ അല്ല, നിങ്ങളുടെ അല്ല. ഏതല്ലായാലും അല്ല പറഞ്ഞ സാധനം എന്താ, അത് നിങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുകയും. എന്തിനാണ് ദൈവത്തിനോട്, നിങ്ങളുടെ ദൈവത്തിനോട് തർക്കത്രം കാണിക്കുന്നത്? അനുസരണയോട് ജീവിക്കാൻ പഠിക്കുകയും പോ, അനുസരണയോട് ജീവിക്കാൻ പഠിക്കുക. അല്ല പറയുന്നത് ക്രിസ്ത്യാനികളോടും യൂതന്മാരോടും ചോദിക്കാനാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അന്തസ്സായിട്ട് ചോദിക്കുക. എന്തിനാണ് നസറാക്കളോടാണ് പറഞ്ഞത്? നസറാക്കൾ അത് ഏത് വിഭാഗം? ഏത് വിഭാഗം? ചോദിക്കാൻ മടിയുള്ള കാരണം, ഇങ്ങനെ തള്ളിക്കളയുന്നത്. ഇന്ന് നിസ്കരിച്ചല്ലോ റെയിൻബോ. അപ്പൊ പറയുന്ന റെയിൻബോ ഇപ്പൊ ഇന്ന് നിസ്കരിച്ചപ്പോ പറയുന്ന ദൈവത്തെ സഹായിച്ചവരാണ്, ദൈവത്തെ സഹായിച്ചവരാണ് നസാര. ഇവര് ദൈവത്തെ കുരിശിൽ തറച്ച ആൾക്കാരല്ലേ, ഇവരാണോ നസാറാക്കള്? അപ്പൊ യേശു ദൈവമായിട്ട് അംഗീകരിക്കുന്നു? ക്രിസ്ത്യാനികൾ ഇവരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? റെയിൻബോ ഇതേ കണ്ണും കൂട്ടി വേണ്ടി വെക്കണേ. റെയിൻബോ ബോധം നഷ്ടപ്പെട്ടു. സൈമൺ ബ്രദർ, നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ഞാൻ എന്താ പറയുന്നത്? എ ബി ബ്രദർ ഒരു മിനിറ്റ്. കുറെ നേരമായിട്ട് നമ്മുടെ വേറെ ഒന്ന് രണ്ട് അവസരം കിട്ടാത്ത ആൾക്കാരുണ്ട്, അവരോട് അവർക്കൂടെ ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാറോസ് ബ്രദർ എന്താ ചോദിക്കണതിന് ശേഷം നമുക്ക് അവസരം കിട്ടാത്തവരിലേക്ക് കൂടെ ഒന്ന് പോകണം, അതിനുശേഷം നമുക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാം. ബാറോസ് ബ്രദർ പറഞ്ഞു. ബാറോസ് കേക്കാവോ? കേക്കാം, പറഞ്ഞു. റെയിൻബോ ബ്രദറെ ഞാൻ പറഞ്ഞോ? റെയിൻബോയെ
പറഞ്ഞ ബ്രദറെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ഇവിടെ ഓടി പോകുന്നില്ല, എന്നെ പിടിച്ച് പുറത്താക്കിയാലേ ഞാൻ പോകുന്നു. ടോപ്പിക്ക് നിന്ന് സംസാരിക്കാൻ കുറെ ക്ലിയർ അല്ല, ക്ലിയർ അല്ല, റേഞ്ച് ഇല്ല. അത് എന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണ്. ഇപ്പോഴോ? ഇപ്പോഴോ കേക്കാവോ? ഞാൻ ഈ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം അതായത് ഈ അബ്രഹാമും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം? താങ്കളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് എന്ത് ബന്ധം തെളിയിക്കും? അതൊക്കെ തെളിയിക്കാം നമുക്ക്. അതിനു മുമ്പ് ഞങ്ങൾ സ്പെസിഫിക്കായ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ കൊണ്ട് ഈ പഴയ നിയമ ആൾക്കാരും മുഹമ്മദുമായിട്ട് ബന്ധം, അത് നിങ്ങളുടെ ആധികാരിക രേഖകൾ വെച്ചോ? നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഓ, അവസാനം പറഞ്ഞത് ക്ലിയർ ആയില്ല ബറോസ് ബ്രദർ. ഒന്നുകൂടെ ഞാൻ നെറ്റ്വർക്ക് ഉള്ളിടത്തേക്ക് ഒന്ന് മാറിക്കട്ടെ. എബൻ സഹോദര റിയാസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. റെയിൻബോയ്ക്ക് ചെറിയൊരു റിയാസിലേക്ക് പോകണം. റെയിൻബോ കഴിഞ്ഞിട്ട് റിയാസ്, കാരണം എല്ലാവരും കൂടെ റിയാസിനെയും റെയിൻബോനെയും കൂടെ ഇപ്പൊ എടുക്കാൻ പോയ രണ്ടുപേരും കൂടെ രണ്ട് ധ്രുവങ്ങളായി പോകും. കാരണം റെയിൻബോ ഖുറാനിസ്റ്റ് ആണ്, റിയാസ് ഹദീഷും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും രണ്ട് ധ്രുവങ്ങളോട്ട് പോകും. ഹൗഡി, നീ സംസാരിച്ചോളൂ. ഞാൻ റെയിൻബോയ്ക്ക് ആദ്യം ഒരു ചെറിയൊരു തെറ്റ് പറഞ്ഞത് തന്നെ ഞാൻ പറയുകയാണ്. ബൈബിളിൽ തിരുത്തപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കാരണം ഈ AD 2 ബൈബിൾ ഉണ്ടാ അല്ല 3 ബൈബിൾ ഉണ്ടാകണം. നിക്കാസോ നിക്കോദോസിൽ അന്നാണ് ബൈബിൾ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ബൈബിൾ ഇല്ലായിരുന്നു. പിന്നെ ബൈബിൾ തിരുത്തി എന്ന് പറയുന്നത് എന്താണ്? ഹൗഡി ബ്രദറെ, താങ്കൾ പറയുന്നത് തെറ്റാണ്. തെറ്റാണ്, താങ്കൾ റോങ് ഇൻഫർമേഷൻ കൊടുക്കരുത്. കാരണം പറഞ്ഞതല്ല, ഞാനത് പറഞ്ഞുതരാം. 3 ബൈബിൾ ഉണ്ടാകുന്നത്, ബൈബിൾ 1 മുതലേ ഉണ്ട്. അത് 3 സുവിശേഷങ്ങൾ പലയിടത്തായിട്ട് സുഹൃത്ത് കേട്ടിട്ട് ഓക്കെ. അതിനകത്ത് 1 മുതൽ, കാരണം മറ്റേ നമ്മുടെ ഫെസ്റ്റൽ ലെറ്ററിൽ 3 അത്തനേഷ്യസ് പിതാവ് എഴുതുന്ന ഫെസ്റ്റൽ ലെറ്ററിൽ ഈ ഫുൾ കാര്യങ്ങളും, അതായത് എത്ര പുസ്തകങ്ങളെ പറ്റിയിട്ടുണ്ട്, ആ ഫുൾ പുസ്തകങ്ങളുടെ ലിസ്റ്റും തന്നെ പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട്. 1 മുതൽ സഭ ഇതേ പുസ്തകങ്ങൾ തന്നെയാണ് അംഗീകരിച്ചിരുന്നതും. അവർക്കതൊരു ഒരുവിധമായ സംശയം ആ പുസ്തകത്തിലും ഇല്ലായിരുന്നു. 1 മുതൽ ഇതെല്ലാ പുസ്തകങ്ങളും തന്നെ അവർ അംഗീകരിച്ചിരുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പിന്നെ അത് ഒരുപോലെ ബൈൻഡ് ചെയ്ത് പൂത്തിക്കെട്ടി എന്നുള്ളത് അഴിച്ച് ആരും എങ്ങും തന്നെ ബൈബിൾ ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന ഒരു സഭയ്ക്കും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ബൈൻഡ് ചെയ്ത് ബൈബിൾ ആക്കി, ഒറ്റ ബുക്കാക്കി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞോ, പറഞ്ഞോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സുവിശേഷങ്ങൾ പലയിടത്ത് കിടക്കുവാണല്ലോ. പല സഭകളും അതാണ് ഞാൻ പറഞ്ഞത്. കുത്തിക്കെട്ട് ബൈബിൾ ആക്കിയ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? താങ്കൾ പറയുന്ന ഒരു കാര്യം താങ്കളുടെ മനസ്സിലിരിക്കുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിന്റെ മീനിങ് അതിന്റെ അത് യഥാർത്ഥ അവർക്ക് നല്ലത് ഇന്റർപ്രറ്റ് ചെയ്യും പല രീതിയിൽ. നാളെ ഇവിടെ വന്ന ഒരു ക്രിസ്ത്യാനി ഇന്നാൾ പറഞ്ഞ കേട്ടോ നിങ്ങളുടെ ബൈബിൾ എഴുതിയത് നിക്കാ സോണ് വെച്ച് എഴുതിയെന്നൊക്കെ ഇവര് തന്നെ നാളെ പറയും. ഇതാണ് നല്ല ഉദ്ദേശം. ആ അപ്പൊ പിന്നെ പറയുന്ന കൃത്യമായിട്ട് പറയാനോ? AD 30 AD 75 ഇടയ്ക്കാണല്ലോ എഴുതിയത് ബൈബിൾ എഴുതിയത്. അപ്പൊ താങ്കൾ ചോദ്യം ഞാനിതാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അത് ബൈബിള് പിന്നെ അപ്പൊ തിരുത്തിയത് ആരാണെന്നാണ് എന്റെ ചോദ്യം. എം എ അക്ബർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഈ എം എ അക്ബറിന്റെ ഒരു ബ്രദറെ അത് തിരുത്തപ്പെട്ടതാണെന്ന് ഇവർക്ക് ഒരു കാരണവശാലും ഇവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല ബ്രോ. കാരണം തിരുത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ റെയിൻബോ ഒന്ന് എന്തിനാ റെയിൻബോ എല്ലാത്തിനും ഈ കമന്ററി പറയാൻ വരുന്നത്? എല്ലാത്തിനും കമന്ററി വേണമെന്നില്ല റെയിൻബോ. ഞാൻ റെയിൻബോയിലേക്ക് വരാം. ഞാനിപ്പോ അടുത്ത ആളുമായിട്ട് സംസാരിക്കല്ലേ. എല്ലാത്തിനും റെയിൻബോ ഒന്ന് കമന്ററി പറയണം നിർബന്ധം ഇല്ലല്ലോ. ഓക്കെ, ഇവര് ജന്മം ചെയ്ത ഇവരെ കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല ബ്രോ. എംഎ അക്ബർ ആണ് ഈ 95% സ്പീച്ചും ഞാന് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. എംഎ അക്ബറുടെ ഇദ്ദേഹമാണ് പറയുന്നത് ബൈബിള് തിരുത്തി. അതിന് മെയിനായിട്ട് പറയുന്ന കാര്യം വെച്ചാൽ 4 സുവിശേഷങ്ങളിലും 4 തരത്തിലാണ് കുരിശാരോഹണം പറഞ്ഞിരിക്കുന്നത്. കുരിശിൽ തറച്ചു കൊന്നിട്ടില്ല, അതുകൊണ്ട് ഖുർആൻ പറയുന്നതാണ് കറക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പൊ പല, അതായത് മത്തായിയും യോഹന്നാനും മാത്രം യഥാർത്ഥത്തിൽ ശിഷ്യന്മാര് സുവിശേഷം എഴുതിയിട്ടുള്ളല്ലോ. അതായത് സുഹൃത്തെ, ഹൗഡലിനി ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരുടെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ ഒരു വിഷയമാണ് അതിനകത്ത് ഏറ്റവും പ്രാമാണികം എന്ന് പറഞ്ഞാൽ, ബൈബിളിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ബൈബിളിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഈ മുഹമ്മദിനെ ഈ ഖുർആൻ കിട്ടുന്നത്. നീ സംശയമുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിക്കോണം അവിടെ. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ ഖുർആന്റെ നിലനിൽപ്പും അള്ളാഹുവിന്റെ നിലനിൽപ്പും മുഹമ്മദിന്റെ നിലനിൽപ്പും വെള്ളത്തിലാവും. ഇത് മനസ്സിലാക്കിയ പിന്നീട് വന്ന ബൈബിൾ അല്ല സോറി ഖുർആനിസ്റ്റുകൾ അല്ലെങ്കിൽ ഖുർആനിൽ വിശ്വസിക്കുന്ന ഇവരുടെ ഇസ്ലാമിക പണ്ഡിതന്മാര് കൊണ്ടുവന്ന ഒരു സഖിയാണ്. നമുക്കത് പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമൊന്നുമില്ല, ബൈബിളെ തിരിച്ചു തന്നങ്ങ് പറഞ്ഞാൽ മതി. ഈ ഒരു സാധനമാണ് ഇന്ന് വരെ ആവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇവർക്ക് പലതും തെളിയിക്കണമെങ്കിൽ ബൈബിൾ വേണം. അപ്പൊ ഇവരെടുത്ത നമ്പർ എന്നാ, കുറച്ചൊക്കെ തിരുത്തി, ചിലതൊന്നും തിരുത്തിയില്ല. ഇവർക്ക് ആവശ്യമുള്ള രേഖകൾ എടുക്കുമ്പോൾ ബൈബിള് വേണം. ഇപ്പം ഇസ്മായിലിനെ കാണിക്കാൻ ഇവർക്ക് ബൈബിള് വേണം, അവിടെ ബൈബിള് കറക്റ്റ് ആണ്. എന്നാൽ ബാക്കി കാര്യത്തിൽ ഇവർക്ക് ബൈബിള് വേണ്ട. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പിന്റെ ആകെ മൊത്തം തുകയാണ് ഇസ്ലാം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്കൾ ഒരു ഗ്രന്ഥം തിരുത്തി എന്ന് പറയുമ്പോൾ അത് തിരുത്തിയതാണ് എന്ന് താങ്കൾക്ക് തെളിയിക്കണമെങ്കിൽ തിരുത്താത്ത ഒരെണ്ണം ഉണ്ടാവണം. യൂസ് യുവർ ലോജിക്കൽ ഇന്റലിജൻസ്, നിങ്ങളുടെ ലോജിക്കൽ ഇന്റലിജൻസ് വെച്ച്, നമ്മുടെ ലോജിക്കൽ ഇന്റലിജൻസ് വെച്ച് ഒരു സാധനം തിരുത്തിയതാണെന്ന് പറയണമെങ്കിൽ തിരുത്താത്ത ഒരെണ്ണത്തെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ടത്. അത് എവിടെ ഇല്ല. ഇനി എന്നാണ് തിരുത്തിയത്? ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം അതാ, ആ തിരുത്ത ഏത് ഗ്രന്ഥത്തെ വെച്ചുകൊണ്ടാണ്? ഇതാണ് ആധികാരിക ബൈബിള്, ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇന്ന് ലോകമുള്ള ബൈബിളല്ല, അതുകൊണ്ട് തിരുത്തിയ ഞങ്ങൾ അംഗീകരിക്കാം. അതിന്റെ മാനുസ്ക്രിപ്റ്റ് വേണം. രണ്ട് ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് വേണം. രണ്ട്, ഇതെന്നാണ് തിരുത്തിയത്? കാലഗണന വേണം. മൂന്ന്, ആരാണ് തിരുത്തിയത്? അപ്പൊ അതായത് ലോകം മുഴുവൻ ഒട്ടനവധി ആളുകളിലേക്ക് കടന്നു പോയിരുന്ന രണ്ടാം നൂറ്റാണ്ടോടുകൂടി, അല്ലെ, മുഹമ്മദ് വരുന്നതിന് മൂന്ന് നൂറ്റാണ്ട് മുമ്പ് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഗ്രന്ഥം ആരാണ് ഇത്ര മറ്റേ ജെറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് ഉണ്ടാക്കി ലോകത്തെല്ലായിടത്തും ചെന്ന് ഈ ഓരോരുത്തരുടെയും കയ്യിലിരുന്ന ഗ്രന്ഥം മേടിച്ച് തിരുത്തി ഇന്നത്തെ ബൈബിൾ ഉണ്ടാക്കിയത്? നമുക്ക് ആ മഹാൻ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ തിരുത്താത്ത ഗ്രന്ഥം എവിടെ? എന്നാണ് തിരുത്തിയത്? ആരാണ് തിരുത്തിയത്? എന്തിനാണ് തിരുത്തിയത്? ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തടത്തോളം കാലം. അത് ചോദിച്ചു ബ്രദറാണ്. നമ്മൾ അത് ചോദിച്ചു, അവിടെ ഏവൻ ചോദിച്ചു, ഏവൻ ചോദിച്ചു. അപ്പം ഇങ്ങനെ അഞ്ച് സോറി നാലല്ല, അത് തന്നെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും വാലിഡായ ക്വസ്റ്റ്യൻ, ഏറ്റവും വാലിഡായ ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട്ലി എക്സാക്ട്ലി എക്സാക്ട്ലി. ഒറ്റ വേറെ ഉണ്ട് ജയ്സ, ജയ്സ വേറെ ഉണ്ട്. അള്ളാഹു പറഞ്ഞോണ്ടാണോ തിരുത്തി അറിയാതെയാണോ തിരിച്ചത്? കാരണം ഇവര് പറയുന്നത് പറഞ്ഞതെന്ന് ഞാൻ ഒറ്റ ഉത്തരം പറയാ, നിങ്ങളെ ഖുർആൻ ഒരിക്കലും അല്ലെ മുഹമ്മദ് നബി ഒരിക്കലും നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടില്ല. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അഭിസംബോധന ചെയ്തത് നസാറാക്കളെ മാത്രമാണ്. അവരത് ഇഞ്ചിയിലായിരുന്നു ഇഞ്ചിയിലെന്തിയെ ണോ ഇഞ്ചിയിൽ അറബിക്കാണോ? നസാറാക്കളെന്ന് നിങ്ങൾ വിളിക്കുന്നത് ആരെയാ? അതായത് യേശുവിന്റെ അനുയായികളെ, യേശുവിന്റെ അനുയായികളെ. അപ്പൊ യേശുവിന്റെ അനുയായികളെയാണ് നിങ്ങൾ നസാറാക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അനുയായികളെ പറ്റിയാണ്, അതായത് ക്രിസ്ത്യാനികളെ പറ്റിയാണെന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ ബൈബിളിൽ തിരുത്തിയത് അപ്പൊ ശരി, ഇന്ന് കാണുന്ന ക്രിസ്ത്യാനികളല്ലാതെ മുഹമ്മദിന് മുമ്പ് മറ്റൊരു തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അതായത് യേശുവിനെ ദൈവമായിട്ട് വിശ്വസിക്കാത്ത മറ്റൊരു വിശ്വാസവുമായിട്ട് മറ്റൊരു ഗ്രന്ഥവുമായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് ഒന്ന് നിങ്ങൾ മുമ്പോട്ട് വെക്കണം. രണ്ട്, ഇന്ന് കാണുന്ന ബൈബിൾ സഹോദര റോമിലുണ്ട് ചരിത്രം. എന്ത് ചരിത്രം? അത് പറഞ്ഞ താങ്കൾ അതിന്റെ ലിങ്ക് ഒന്നിട്ട് തന്നെ. താങ്കൾ അതിന്റെ ലിങ്ക് ഒന്നിട്ട്. അത് നിങ്ങളെ പോലുള്ള ജിഹാദികളെ പേടിച്ചിട്ടാണ് നിങ്ങളെ പോലുള്ള ജിഹാദികളെ, കാരണം നിങ്ങൾക്കാണ് പ്രമാണം റോമിനെ ആക്രമിക്കുന്നവർക്ക്. റെയിൻബോ രണ്ട് വാക്ക് പറയണം. റെയിൻബോ, ഞങ്ങളുടെ ദൈവമായ യഹോവയും
ഞങ്ങളുടെ അതിന്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പയും എത്ര മഹാന എത്രയും ആ ദൈവത്തിന്റെ വചനം പാലിക്കുന്ന മാർപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആ പിതാവ് എത്ര വലിയവനാണെന്ന് അറിയണമെങ്കിൽ താങ്കൾ റോമിലേക്ക് ചെല്ലണം. താടി നീട്ടി തൊപ്പി വെച്ച ഒന്നാന്തരം മുസ്ലിയാക്കൾ അവിടുത്തെ ചെറിയ കടകളിലും പുസ്തകങ്ങളിലും പോലും പുസ്തകക്കടകളിലും പോലും കച്ചവടത്തിനിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മറ്റൊരു മഹാൻ ജനിച്ച നമ്മുടെ മക്കയുണ്ടല്ലോ, അവിടെ 30 കിലോമീറ്ററിനുള്ളിലേക്ക് അന്യമതസ്ഥരെ പ്രവേശിപ്പിക്കില്ല എന്ന് എഴുതി വെച്ച ഒരു വർഗീയവാദിയുടെ മതമല്ല ക്രിസ്ത്യാനിറ്റി, ഒരു വർഗീയ ദൈവത്തിന്റെ മതമല്ല ക്രിസ്ത്യാനിറ്റി, ഒരു വർഗീയ പ്രവാചകന്റെ മതമല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സാർവലോകമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മതമായത് റോമിലെ വത്തിക്കാൻ ചത്രത്തിൽ പോലും അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശികളും അഫ്ഗാനിസ്ഥാനുമുള്ള മുസ്ലിങ്ങൾക്ക് കടയിട്ട് കൊടുത്ത് അവർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കുന്ന മതമാണിത്. അത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ.